റേഡിയോ റേഡിയോ മലയാളം സാഹിത്യത്തിലെ ൾ പുസ്തകവണ്ടിയിൽ ആദ്യം സുനീഷ് വാരനാടിന്റെ വാരനാടൻ കഥകൾ പരിചയപ്പെടുത്തുന്നു നടൻ മോഹൻലാൽ ഓരോ നാടിനും ചരിത്രമുണ്ട് പഴംകഥകളും ഐതിഹ്യങ്ങളും വാമൊഴികളായി പറഞ്ഞു പോരുന്ന നാടൻ നാടൻ കഥകളുമുണ്ട് അത്തരത്തിലുള്ള ചില പോരുന്നോടെ അവതരിപ്പിക്കുന്ന പുസ്തകമാണ് വാര നാടൻ കഥകൾ എന്റെ പല ഷോകളുടെയും അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള സുനീഷ് വാരനാടാണ് ഈ നാടൻ നാട്ടുകഥകളുടെ എഴുത്തുകാരൻ എഴുത്തുവഴിയിൽ സുനീഷിനും ും എല്ലാ ആശംസകളും നേരുന്നു പ്രകാശം അക്ഷരങ്ങളിലൂടെ മോഹൻലാൽ ചുവപ്പ് എന്ന പുസ്തകത്തിന്റെ നേരുന്നുവുമായി എഴുത്തുകാരൻ ടി രാമകൃഷ്ണൻ പ്രിയപ്പെട്ടവരെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന പച്ച മഞ്ഞ ചുവപ്പ് എന്ന എന്റെ പുതിയ നോവൽ ഡി സി ബുക്സ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക കൊച്ചിയിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തു മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ മനോജ് കുറൂർ അതിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി എൻ്റെ ആറാമത്തെ നോവലാണ് പച്ചാമഞ്ഞ ചുവപ്പ് ഫ്രാൻസിസിറ്റി ടിക്കോര സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി മാമ ആഫ്രിക്ക തുടങ്ങിയ നോവലുകൾക്ക് ശേഷം പച്ചമഞ്ഞ ചുവപ്പ് എഴുതുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്നു മുപ്പത്തിയഞ്ച് വർഷത്തോളം സദൺ റെയിൽവേയിൽ പല ജോലികൾ ചെയ്ത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസത്തിലാണ് റിട്ടയർ ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എൻ്റെ റെയിൽവേ ജീവിതമായിരുന്നു ഇതിനു മുമ്പ് എഴുതിയ പുസ്തകങ്ങളിലൊന്നും തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം എകത്തിയിട്ടില്ല അനുഭവങ്ങളുടെ ഒരു തീച്ചൂളയാണ് റെയിൽവേ ജോലി ഞാൻ ടിക്കറ്റ് പരിശോധകനും ഗുഡ്സ് ഗാർഡും കൺട്രോളറും ചീഫ് കൺട്രോളറും ഒക്കെ ആയിട്ടാണ് ജോലി ചെയ്തത് ഇന്ത്യൻ റെയിൽവേ എന്ന ഈ ഒരു വലിയ സ്ഥാപനം പുറത്തുനിന്ന് സാധാരണ ഒരു യാത്രക്കാർ വണ്ടിയിൽ കയറി പോകുമ്പോൾ അറിയുന്നതിനേക്കാൾ അപ്പുറത്ത് വളരെ സങ്കീർണമായ അധികാര വ്യാപാരത്തിൻ്റെ ഒരിടം കൂടിയാണ് ഞാൻ ചേരുന്ന സമയത്ത് പതിനാറ് ലക്ഷം പേരാണ് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്നത് റിട്ടയർ ചെയ്യുന്ന സമയത്തേക്ക് അതൊരു പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷമായിട്ട് കുറഞ്ഞു വളരെ സങ്കീർണ്ണമാണ് റെയിൽവേയുടെ രീതികൾ ഇന്ത്യ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യ രാജ്യത്തിൽ ഉള്ള അധികാരത്തിൻ്റെ എല്ലാ നീചമായ പ്രയോഗങ്ങളും റെയിൽവേയിൽ സംഭവിക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ ഒരു കഥ പറയാനാണ് ഈ നോവലിൽ ശ്രമിക്കുന്നത് പച്ചാമഞ്ഞ ചുവപ്പിൽ പറയുന്ന കഥ പൂർണ്ണമായിട്ടും ഫിക്ഷനാണ് ഭാവനയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്ന കാര്യങ്ങളോ ജീവിച്ചിരുന്ന വ്യക്തികളോ ഒന്നും ആ കഥയിൽ വരുന്നില്ല പക്ഷേ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സേലത്തിനും ജ്വലാർപെട്ട്ക്കിടയിലുള്ള ഡാനിഷ് പെട്ട് ലോക്കൂർ സെക്ഷനിൽ നടന്ന രണ്ട് തീവണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ച അതിഭീകരമായൊരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കഥ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ നോവൽ വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതെൻ്റെ ജീവിതവും കൂടി ഉൾപ്പെടുന്ന ഒരു നോവലാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും സ്നേഹം നമസ്കാരം പലകയും ചുണ്ണാമ്പും എന്ന പുസ്തകത്തിന്റെ വിശേഷവുമായി ഡോക്ടർ എം എ സിദ്ധി പലകയും ചുണ്ണാമ്പും ശ്രീനാരായണ ഗുരു ചരിത്രത്തിൻ്റെ ദീർഘദർശനം എന്നത് ഗുരുവിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ പുസ്തകമാണ് അനേകം പ്രഭാഷണങ്ങൾ ഗുരുവിനെ പറ്റി ഞാൻ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കോലത്തുകര ക്ഷേത്രത്തിലേതുൾപ്പെടെ ഇരുപതിലേറെ ലേഖനങ്ങൾ ഗുരുവിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് മലയാളത്തിലെ പല പല ആനുകാലികങ്ങളിലായി ഇവയിലെ ചിന്തകളെ അനേക ദിനങ്ങളെടുത്ത് സമാഹരിച്ചതാണ് ഈ പുസ്തകമെന്ന് പറയാം ഏതാണ്ട് നാല് കൊല്ലം ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണവുമായി ഞാൻ നടന്നു അതിനൊരു കാരണം ഇതിൻ്റെ കവർ ചിത്രം വരച്ച ഹന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം ഇതിൽ ചേർക്കുന്നതിനുള്ള അനുവാദം സ്നേഹത്തോടുകൂടി നൽകുന്നതിനുണ്ടായ താമസമായിരുന്നു ഇത് പുറത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ശ്രീനാരായണ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് മുരുക്കുമ്പുഴ ക്ഷേത്രത്തിലെ പ്രഭ പ്രതിഷ്ഠയോടത്ത് നാല് വാക്കുകൾ ഗുരു പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിൻ്റെ നൂറാമത് വർഷമാണിത് സത്യം ധർമ്മം ദയാ ശാന്തി എന്നീ നാല് വാക്കുകൾ ഗുരു പ്രതിഷ്ഠിച്ചു ഇവ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ നിലയിൽ തിളക്കമുള്ളതും എന്നാൽ ചേർന്ന് നിൽക്കുമ്പോൾ അജയ്യമായ ശക്തിയുള്ളതുമായ വാക്കുകളാണ് എന്നത് നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഇരുപത്തി ഒന്നിൻ്റെ നൂറാമത് വർഷത്തിൽ ഈ പുസ്തകം പുറത്തു വരുന്നു എന്നത് വലിയ സന്തോഷമാണ് എനിക്ക് നൽകുന്നത് ഇവയിലെ ലേഖനങ്ങൾ ഒരു ദീർഘമായ അഭിമുഖ സംഭാഷണം പ്രിയപ്പെട്ട കഥാകാരൻ സതീഷ് കിഡാരക്കുഴി യും ഞാനും നടത്തിയ ഒരു ദീർഘമായ സംഭാഷണം ചില ചോദ്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാനതിന് മറുപടികൾ പറഞ്ഞു അതുകൂടി ചേർന്ന് പുറത്തു വന്ന ഒരു പുസ്തകമാണിത് ശ്രീനാരായണ വിജ്ഞാനീയം ശ്രീനാരായണോളജി എന്ന ഒരു ടേം പറയാമെങ്കിൽ യേശുദേവനെ പറ്റിയിട്ടുള്ള യേശു വിജ്ഞാനീയം പോലെ മേരിയെ സംബന്ധിച്ചിട്ടുള്ള മേരിയോളജി പോലെ ശ്രീനാരായണ ഗുരുവിനെ ചരിത്രപരമായും ജീവചരിത്രപരമായും ദാർശനികമായും വ്യത്യസ്ത ജ്ഞാനപദ്ധതികളുടെ മണ്ഡലത്തെ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ കഴിയുമെങ്കിൽ അക്കാദമിക ലോകത്തിന് അത് നൽകുന്ന സംഭാവന വളരെ വലുതായിരിക്കും എന്ന് വിവക്ഷിക്കുന്ന ശ്രീനാരായണോളജി എന്ന സങ്കല്പത്തെ പരിചയപ്പെടുത്തുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് ഞാൻ വിശ്വസിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ കൂടി ഒരു കണ്ടെത്തലിൻ്റെ തിളക്കമുള്ള പ്രയോഗമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലകയും ചുണ്ണാമ്പും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമെന്ന ഗുരുവിൻ്റെ ധർമ്മം ഗുരു നിർമ്മിച്ച ഏറ്റവും വലിയ കവിത മലയാളത്തിലെ അസാധാരണമായ വാങ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സംസ്കൃതത്തിലും പച്ചമലയാളത്തിലും തമിഴിലും സൃഷ്ടിച്ചിട്ടുള്ള ഗുരുവിൻ്റെ ഏറ്റവും വലിയ കവിത ഒരു പക്ഷേ മലയാള കവിതയിലെ ഏറ്റവും പ്രസിദ്ധമായ നാലു വരികൾ പറയാവുന്ന ഈ വരികൾ ഗുരു കോറിയിട്ടത് പലകയിൽ ചുണ്ണാമ്പ് കൊണ്ടാണ് എന്ന എൻ്റെ വിശ്വാസം അതാണ് ഈ തലക്കെട്ടിൽ പ്രതിഫലിക്കുന്നത് ദൈവദശകത്തെ ചരിത്രപരമായി എങ്ങനെ വീക്ഷിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ രൂപപ്പെട്ട ഷികധർമ്മ പരിപാലനത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ച യുക്തികൾ എന്തൊക്കെയായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകമത സങ്കല്പത്തിൻ്റെ ധീരത എന്താണ് അതിൻ്റെ വർത്തമാനകാല പ്രസക്തി എന്താണ് ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് റാൻസിയറെ അൽത്യൂസറെ പറ്റി പറഞ്ഞ ഡബിൾ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ലേബർ എന്ന പ്രയോഗത്തിലേക്ക് കൂടി ഗുരുവിൻ്റെ തൊഴിലിനെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പത്തെ കൊണ്ടുവരുന്ന ചിന്തകൾ വരെ അനേകമടരുകൾ ഈ പുസ്തകത്തിനുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് എനിക്ക് നൽകുന്നത് അത് ഈ കൊല്ലം പുറത്തു വരുന്നതിൽ ഉള്ള ആഹ്ലാദവും ചെറുതല്ല ഈ പുസ്തകത്തിലെ ഒരു ഭാഗം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ജാതിയെ അഭയകേന്ദ്രമായി കാണാതിരിക്കുകയും മതദ്വേഷത്തിനെതിരെ പ്രായോഗികമായ ഒരു തത്വചിന്ത അവതരിപ്പിക്കുകയും ചെയ്തതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ സംഭാവന ശ്രീനാരായണ ശ്രീനാരായണധർമ്മം എന്നറിയപ്പെടുന്ന ജാതിഭേദം മതദ്വേഷം എന്നാരംഭിക്കുന്ന ശ്ലോകമാണ് ഗുരുവിൻ്റെ മാനിഫെസ്റ്റോ അതിനെ മനസ്സിലാക്കിയവർ മാത്രമാണ് ഗുരുവിനെ സ്പർശിച്ചവർ ഗുരുവിൻ്റെ ദുഃഖത്തെ പങ്കിട്ടവർ ഗുരുവിലൂടെ മുന്നിലേക്ക് നടക്കുന്നവർ അവരിലൊരാളായി തീരാനാണ് എൻ്റെ ആഗ്രഹം മൈത്രി ബുക്സും കൾമിൻ ഫ്രാങ്കയും സംയുക്തമായിട്ടാണ് ഈ പുസ്തകത്തെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് എന്നതും വലിയ ഒരു സന്തോഷമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളി മലയാളം ഗോത്ര സമൂഹത്തിൽ സാമൂഹിക മാറ്റവുമായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ പഠനമുറികൾ പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള ഇരുനൂറ്റിയൻപതോളം സാമൂഹ്യ പഠനമുറികളിലൂടെ അറിവിന്റെ പുതിയ വെളിച്ചം ഊരുകളിലേക്ക് കമ്മ്യൂണിറ്റി ഹാൾ മറ്റ് സമാന ഇടങ്ങൾ എന്നിവ കണ്ടെത്തി ഊരുകളിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ പരിശീലിപ്പിച്ച് ട്യൂട്ടർമാരാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഗൃഹപാഠങ്ങൾ ചെയ്യാനും പഠിക്കാനും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പഠനപ്രവർത്തനം നടത്തുന്നു സാമൂഹ്യ പഠനമുറികളിലൂടെ അഭ്യസ്ത വിദ്യരായ പട്ടികവർഗ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് റേഡിയോ പുസ്തക വണ്ടി സാഹിത്യത്തിലെ പുതുസൃഷ്ടികൾ മുടിപ്പേച്ച് എന്ന നോവലിന്റെ വിശേഷവുമായി രവിവർമ്മ തമ്പുരാൻ ഞാൻ രവിവർമ്മ തമ്പുരാൻ മുടിപ്പേച്ച് എന്ന ഈയിടെ പ്രസിദ്ധീകൃതമായ നോവലിൻ്റെ കർത്താവ് മനോരമ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ നോവൽ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ പതിനഞ്ചാമത്തെ പുസ്തകമാണിത് അഞ്ചാമത്തെ നോവലും ഇതിലെ പ്രമേയം കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണെന്ന ഒറ്റവാക്കിൽ പറയാം ഒറ്റവാചകത്തിൽ പറയാം എഴുത്തച്ഛൻ മുതൽ ഇങ്ങേറ്റത്ത് എ കെ ജി വരെയുള്ള നവോത്ഥാന നായകരുടെ ജീവചരിത്രം ഏതാണ്ട് അറുപതോളം നവോത്ഥാന നായകരുടെ ജീവചരിത്രം ഈ പുസ്തകത്തിൽ കടന്നു വരുന്നുണ്ട് അതേപോലെ വാസ്കോഡി മുതൽ ഇപ്പോൾ ഉള്ള കൊറോണ വരെയുള്ള അധിനിവേശങ്ങൾ രാജ്യത്തിന് പുറത്തുനിന്ന് ഇവിടേക്ക് വന്ന സംഗതികൾ അവയെ വിവരണങ്ങളും ഈ നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് നവോത്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു നോവൽ എഴുതാനുള്ള പ്രസക്തി എന്ന് ചോദിച്ചാൽ അടുത്ത കാലത്ത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേരളത്തിൽ എമ്പാടും നവോത്ഥാനം സംബന്ധിച്ച ചർച്ചകൾ വളരെ സജീവമാവുകയുണ്ടായി ആ ചർച്ചകളിൽ പങ്കെടുത്ത ആളുകൾ പ്രസംഗിച്ച ആളുകൾ കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും ഏകപക്ഷീയമായിരുന്നു എന്ന് എനിക്ക് തോന്നലുണ്ടായി ചില ആളുകൾ പറഞ്ഞതാവട്ടെ ഏതാണ്ട് പൂർണ്ണമായി വളച്ചൊടിച്ച രീതിയിലുള്ള ചരിത്രവുമാണ് പലരും പറഞ്ഞ നവോത്ഥാന ചരിത്രങ്ങൾ യഥാർത്ഥ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് വളരെ വ്യത്യാസം ഉള്ളത് ആയിരുന്നു അപ്പോഴാണ് എനിക്ക് ഇതേപ്പറ്റി ഒന്ന് അന്വേഷിക്കണം എന്നും അതേക്കുറിച്ച് ഇത് ഒരു നോവൽ എഴുതണമെന്നും തോന്നിയത് മാത്രവുമല്ല ഞാൻ ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച ഒരു നോവലിൻ്റെ നോവലുണ്ട് ഭയങ്കര മുടി എന്ന് പറഞ്ഞിട്ട് അത് പ്രവർത്തക സഹകരണ സംഘം ആണ് ആ പുസ്തകം നോവൽ പ്രസിദ്ധീകരിച്ചത് അതിൽ രാജ്യാന്തര മത തീവ്രവാദം അല്ലെങ്കിൽ മത തീവ്രവാദം അത് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെപ്പറ്റി അതിനകത്ത് പരാമർശിച്ചിരുന്നു അല്ലെങ്കിൽ ആ വിഷയത്തിലായിരുന്നു ആ നോവൽ അന്ന് എഴുതിയതിനെക്കാട്ടിലും രൂക്ഷമാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ അടുത്ത് സംസാരിച്ച പല ആളുകളും സംസാരിക്കുന്ന പല ആളുകളും അന്ന് ഭയങ്കരമുടിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒക്കെ വന്നപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരവസ്ഥ ഒന്ന് പരിശോധിക്കുക എന്നും ഞാൻ തീരുമാനിച്ചു അപ്പോൾ നവോത്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകളും രാജ്യാന്തര മത സംബന്ധിച്ചിട്ടുള്ള ചില ആലോചനകളും കൂട്ടി ചേർത്താണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത് മത തീവ്രവാദത്തിൻ്റെ അപകടങ്ങൾ ലോകമൊട്ടാകെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളം ഏതാണ്ട് നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഉള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ചിന്തയും വളരെ ശക്തമായി വേരോടിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കേരളത്തിൽ മതതീവ്രവാദം അത്ര സുഗമമായി മുന്നോട്ട് പോവുകയില്ല എന്ന് നാം കരുതിയിരുന്നു എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ വരെ നുഴഞ്ഞുകയറുന്ന രീതിയിൽ മതതീവ്രവാദം ഇവിടെ ശക്തമായി കഴിഞ്ഞു അതിൻ്റെ അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് ചിലപ്പോഴെങ്കിലും അത് നേരിട്ട് ഇത് 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 മതതീവ്രവാദത്തിൻ്റെ ഫലമാണെന്ന് തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി കേരളത്തിൽ പല സംഭവങ്ങളും ഉണ്ടാകുന്നുമുണ്ട് അത്രമാത്രം രൂഢമൂലമായിട്ട് ഇത് ഇവിടെ പടർന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് സ്വാഭാവിക സംഗതികളായിട്ട് തോന്നുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നവോത്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഉണ്ടായ ഒരു അപകടം കേരളത്തിൽ സവർണരും അവർണരും തമ്മിൽ നടന്ന എന്തോ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഫലമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് അവർണർ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നവോത്ഥാനം എന്നുള്ള മട്ടിൽ ചിലരെങ്കിലും അതിനെ ചിത്രീകരിക്കുകയുണ്ടായി പക്ഷേ എൻ്റെ ഒരു പഠനത്തിൽ അത് അങ്ങനെ അല്ല എന്ന് ബോധ്യമായി നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷം മുമ്പ് എഴുത്തച്ഛനിൽ തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അതിലെ ചില ഇടവേളകൾ ദീർഘമായ ഇടവേളകളുണ്ടായിരുന്നു എഴുത്തച്ഛനിൽ തുടങ്ങിയ ശേഷം എഴുത്തച്ഛൻ പൂന്താനം ആ കാലഘട്ടത്തിൽ അഞ്ഞൂറ് വർഷം മുമ്പ് അത് കുറേ ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് വലിയ ഗ്യാപ്പ് അതിൽ ഇടവേള ഉണ്ടായി അതിനുശേഷം നമ്മൾ നവോത്ഥാനത്തെ പറ്റി ഏതാണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വേലുത്തമ്പി ദളവ സ്വാതി തിരുനാൾ അയ്യ വൈകുണ്ഠസ്വാമി എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് അയ്യ വൈകുണ്ഠസ്വാമി ജനിക്കുന്നത് ആ ആ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറിൻ്റെ തുടക്കത്തിൽ ആണ് പിന്നീട് നവോത്ഥാനത്തിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ അയ്യാവ സ്വാമിയിലും സ്വാതി തിരുനാളും ഒക്കെ ചേരുന്ന ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ നവോത്ഥാനം അത് പിന്നീട് ഏതാണ്ട് ഒരു ഇടവേളയില്ലാതെ തുടർച്ചയായി ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു അതിൻ്റെ ഇങ്ങേ അറ്റത്താണ് കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാനും വളരാനും പറ്റിയ വലിയ ഒരു മണ്ണ് അന്തരീക്ഷം ഒഴുങ്ങി കിട്ടിയത് ഈ നവോത്ഥാനം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിലെ വിവിധ ജാതികളിൽ സമുദായങ്ങളിൽ ആ സമുദായത്തെ ആ ജാതിയെ തിരുത്തുവാൻ വേണ്ടി ഒരു 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 മഹാൻ ഒരു മനു മനുഷ്യരിൽ ആ സമുദായത്തിൽപ്പെട്ടവരുടെ ഒക്കെ ബഹുമാനം പിടിച്ചു വരുന്ന ഒരു വ്യക്തി ഉണ്ടാവുകയും അദ്ദേഹം വളർന്ന് ഉയർന്നു വരികയും അദ്ദേഹം ആ സമൂഹത്തെ ആ ആ ജാതിയെ തിരുത്തുകയും പരിഷ്കരിക്കുകയും ചെയ്യും ഇത് ഒരേ ഏതാണ്ട് ഒരേ കാലത്ത് വിവിധ ജാതികളിൽ ഇത്തരം ആൾക്കാരുണ്ടായിട്ടുണ്ട് ബ്രാഹ്മണർക്കിടയിൽ ക്ഷത്രിയർക്കിടയിൽ നായന്മാർക്കിടയിൽ ഈഴവർക്കിടയിൽ പുലിയ പുലയർക്കിടയിൽ അങ്ങനെ വിവിധ സമുദായങ്ങളിൽ ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ ഉയർന്നു വരുന്നുണ്ട് അവർ ആ സമുദായത്തെ കറക്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം മറ്റ് സമുദായങ്ങളിൽ അല്ലെങ്കിൽ വിവിധ സമുദായങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള നവോത്ഥാന നായകർ ഒരു വലിയ അവാച്യമായ ബന്ധം ഉടലെടുക്കുന്നുണ്ട് ആ ബന്ധത്തിൻ്റെ ഫലമായിട്ട് ഒരു സമുദായത്തിലുണ്ടായ പരിഷ്കാരം മറ്റേ സമുദായത്തിലേക്ക് പകർത്തപ്പെടുന്നുമുണ്ട് അതൊരു ടേക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കൽ വാങ്ങൽ എന്നുള്ള രീതിയിൽ സമവായം എന്നുള്ള രീതിയിൽ ആണ് അന്ന് നടന്നിട്ടുള്ളത് നമുക്ക് പഠിച്ചു വരുമ്പോഴത്തേക്കിന് മനസ്സിലാക്കാം ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധം അത് നമുക്ക് മനസ്സിലാക്കാം അത് വളരെ ശക്തമായിരുന്നു രണ്ടുപേരും പറയുമ്പോൾ രണ്ട് ജാതിയിൽ ജനിച്ച് രണ്ട് ജാതിയിൽ വളർന്ന വന്ന രണ്ട് നവോത്ഥാന നായകരാണ് പക്ഷേ തമ്മിലുള്ള ബന്ധം വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ള ഗുരുശിഷ്യ ബന്ധമാണോ സഹോദര സ്നേഹമാണോ അതോ സുഹൃത്ത് സ്നേഹമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ അവാച്യമായ അദ്ഭുതകരമായൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഇതേ ബന്ധം കേരളവർമ്മ വലിയ തമ്പുരാനും മൂലൂർ എസ് പത്മനാഭപ്പണിക്കരും തമ്മിലും ഉണ്ടായിരുന്നു കുമാരനാശാനും എ ആർ രാജരാജവർമ്മയും ആയിട്ടും ഉണ്ടായിരുന്നു വി ടി ഭട്ടതിരിപ്പാടും ശ്രീനാരായണ ഗുരുവുമായിട്ട് ഉണ്ടായിരുന്നു പുന്നശ്ശേരി ശർമ്മയും ശ്രീനാരായണ ഗുരുവുമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിവിധ ഉണ്ടായിട്ടുള്ള മഹാന്മാർ തമ്മിലുണ്ടാക്കിയ വലിയ ഒരു ബന്ധത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ കൊടുക്കൽവാങ്ങലിൻ്റെ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒക്കെ ഫലമാണ് കേരളത്തിലുണ്ടായ ആഗമാന നവോത്ഥാനം ഒരു ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയോ തർക്കം വഴക്കുണ്ടാക്കുകയോ സംഘർഷമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഈ നവോത്ഥാന പ്രക്രിയയുടെ കാലത്ത് ചില ചില സംഘർഷങ്ങൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഘർഷം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഈ വിവിധ സമുദായങ്ങളിൽപ്പെട്ട ഇത്തരം നവോത്ഥാന നായർ ഒന്നിച്ചു ചേർന്നാണ് ഉദാഹരണത്തിന് ഈ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി ഉയർന്നു വരികയും അദ്ദേഹം പുലേ സമുദായത്തിൽ കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന സമയത്ത് അക്കാലത്തെ ഉയർന്ന സമുദായങ്ങളിൽപ്പെട്ടവർക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കും നായർ സമുദായത്തിൽപ്പെട്ടവർക്കും ഒക്കെ ചില എതിർപ്പുകൾ ഉണ്ടാവുകയും സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചില സ്ഥലത്ത് തീവപ്പുകളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് അധിക ദിവസം ഇതങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വിവിധ സമുദായങ്ങളിൽ ഇപ്പം ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അദ്ദേഹം അന്ന് എൻ എസ് എസിൻ്റെ നേതാവ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഒരു ആളാണ് മന്നത്തുപത്മനാഭൻ അങ്ങനെയുള്ള ആളുകൾ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയോടൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതേപോലെ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇടന ഇടവഴികളിൽ കൂടി അവർണർക്ക് നടക്കാൻ കാൽനടയായി പോകാനുള്ള അനുവാദം ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു അത് തെറ്റാണ് എന്ന് കണ്ടിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ടി കെ മാധവൻ എ സി സി യോഗത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ ഐത്തോച്ചാടനം ഒരു വിഷയമായിട്ട് തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കേരളമൊട്ടാകെ അതിൻ്റെ പ്രചാരണം നടത്തിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്തു അങ്ങനെ ആ പ്രചാരണം നടത്തുന്ന സംഘത്തിൻ്റെ തലവൻ കെ പി കേശവമേനോനായിരുന്നു മാതൃഭൂമിയുടെ സ്ഥാപകൻ അദ്ദേഹം വൈക്കത്ത് വന്നപ്പോഴാണ് വൈക്കത്ത് ഈ അനാചാരം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വൈക്കത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ കൂടി അവർണർക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാനുള്ള ഒരു സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ആരംഭിക്കുന്നത് അത് വൈക്കം സത്യഗ്രഹം എന്ന് പിന്നീട് അറിയപ്പെട്ടു അങ്ങനെ ഇവർക്ക് സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്ന പോയി അറസ്റ്റ് ഭരിക്കുന്ന ആളുകൾ അവരിൽ സവർണരുണ്ട് അതിനുശേഷം ഇത് മുമ്പോട്ട് പോകുമ്പോൾ ഈ വൈക്കത്തെ സമരം കൊണ്ട് ഫലമുണ്ടാകുന്നില്ല ഏതാണ്ട് ആറുമാസത്തോളം സമരം ചെയ്തിട്ടും വൈക്കത്തെ സമര ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ക്ഷേത്ര സമീപത്ത് സത്യാഗ്രഹങ്ങൾ ഇരിക്കുന്നു അതുകൊണ്ടൊന്നും ഒരു ഫലം എന്ന് കണ്ടപ്പോൾ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരെ കാൽനടയായിട്ട് പോയിട്ട് അന്നത്തെ റീജൻറ് റാണിക്ക് നിവേദനം കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് ആ ജാഥ സവർണ ജാഥ എന്നാണ് അറിയപ്പെട്ടത് കാരണം ആ ജാഥയിൽ നായർ മുതൽ മുകളിലേക്കുള്ള സമുദായത്തിൽപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത് ആ ജാഥയുടെ നായകൻ മന്നത്ത് പത്മനാഭനായിരുന്നു ഇവർ വൈക്കത്ത് നിന്ന് ചെരുപ്പിടാതെ ജാഥങ്ങളൊന്നും ചെരുപ്പിട്ടിരുന്നില്ല വൈക്കത്ത് നിന്ന് കാൽനടയായി പത്തു ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെത്തി ശംഖുമുഖത്ത് വലിയ സമ്മേളനം നടത്തി ശേഷം ജെറീജൻഡർ റാണിക്ക് നിവേദനം കൊടുക്കുകയായിരുന്നു ആ യാത്രാ മധ്യേ ഒരുപാട് സ്ഥലത്ത് അവർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട് അത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരെ പുലയ സമുദായത്തിൽപ്പെട്ടവരെ നായർ സമുദായത്തിൽപ്പെട്ടവർ അങ്ങനെ വിവിധ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ചേർന്നാണ് സ്വീകരണം കൊടുത്തത് ഇവർ വർക്കുലയിൽ ശിവഗിരിയിലെത്തിയിട്ട് ശ്രീനാരായണ ഗുരുവിനെ ജാഥാംഗങ്ങൾ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദുമതത്തിലെ വിവിധ ജാതികൾ തമ്മിലുണ്ടായിരുന്നു ഒരു വലിയ സമന്വയത്തിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു പ്രക്രിയയായിരുന്നു അതൊരു വലിയ വിപ്ലവമായിരുന്നു അത് മനുഷ്യരാശിക്ക് മൊത്തത്തിലും മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു കാലമായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ ആ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ തമ്മിൽ തല്ലിക്കുവാനും ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏതാണ്ട് ഇല്ലാതായി എന്ന നമ്മൾ കരുതുന്ന ജാതി വ്യത്യാസം തിരിച്ചു കൊണ്ടുവരാനും ഏതെങ്കിലുമൊക്കെ ജാതികളെ ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങളെ തരം താഴ്ത്താനും പാർശ്വവൽക്കരിക്കാനും വേണ്ടിയായിത്തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു എഴുത്തുകാരൻ്റെ പ്രതികരണമാണ് ഈ നോവൽ എന്തായാലും നോവൽ പുറത്തു വന്നു കഴിഞ്ഞു അത് ഇനി വാങ്ങി വായിച്ചിട്ട് അതേപ്പറ്റി അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും സ്വന്തമായിട്ടുള്ള അറിവുകൾ തിരുത്താനോ പുതിയ അറിവുകൾ സ്വീകരിക്കാനോ ഒക്കെയുള്ള ഒരു സമയമായാണ് അതിന് ശ്രോതാക്കളെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം ഗോത്ര സമൂഹത്തിൽ സാമൂഹിക മാറ്റവുമായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ പഠനമുറികൾ പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള സാമൂഹ്യ അറിവിന്റെ പുതിയ കമ്മ്യൂണിറ്റി ഹാൾ മറ്റ് സമാന ഇടങ്ങൾ എന്നിവ കണ്ടെത്തി ഊരുകളിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ പരിശീലിപ്പിച്ച് ട്യൂട്ടർമാരാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഗൃഹപാഠങ്ങൾ ചെയ്യാനും പഠിക്കാനും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പഠനപ്രവർത്തനം നടത്തുന്നു സാമൂഹ്യ പഠനമുറികളിലൂടെ അഭ്യസ്ത വിദ്യരായ പട്ടികവർഗ യുവതി യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് റേഡിയോ പുസ്തക വണ്ടി സാഹിത്യത്തിലെ പുതുസൃഷ്ടികൾ എന്താ ചന്തമോമനെ എന്ന പുസ്തകത്തിന്റെ വിശേഷവുമായി ടി ബി ലാൽ നമസ്കാരം ഞാൻ ടി ബി ലാൽ റേഡിയോ മലയാളത്തിന്റെ പുസ്തക വണ്ടി എന്ന പരിപാടിയിൽ എൻ്റെ എന്താ ചന്തം എന്ന പുതിയ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഓർമ്മയെഴുത്താണ് ഈ പുസ്തകം എൻ്റെ ഓർമ്മകളല്ല സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും മറ്റു പൊതുജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഓർമ്മകൾ എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാനവയെ ഡോക്യുമെന്റ് ചെയ്യുകയാണ് നമ്മുടെ സാഹിത്യശാഖയിൽ ഈ പുസ്തകത്തെ ഏതു സ്വഭാവത്തിൽ പെടുത്താം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ആലോചന കുറിപ്പുകളും ഓർമ്മക്കുറിപ്പുകളുമൊക്കെ ഉള്ളടക്കമായിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലിറ്ററ ജേർണലിസം അല്ലെങ്കിൽ പത്രപ്രവർത്തന സാഹിത്യം എന്ന പുതിയൊരു ശാഖയിലാണ് ഞാൻ ഈ പുസ്തകത്തെ അടയാളപ്പെടുത്തുന്നത് ഓർമ്മകളുടെ ഉപ്പും കയ്പ്പും മധുരം നിറച്ച മഷികൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്ത് ഫീച്ചർ സ്വഭാവമുള്ള അതേസമയം സാഹിത്യത്തിൻ്റെ സൗരഭ്യമുള്ള ചെറിയ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വ്യക്തിചിത്രങ്ങളും ജീവിതത്തിൻ്റെ അടയളപ്പെടുത്തലുകളും സാഹിത്യ സാംസ്കാരിക വിശേഷങ്ങളും സവിശേഷമായ സന്ദർഭങ്ങളുമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എം ടി വാസ്തവ നായർ വിഷ്ണുനാരായണൻ നമ്പൂതിരി ടി പത്മനാഭൻ ഒ എൻ വി കുറുപ്പ് മാധവിക്കുട്ടി പെരുമ്പുളവം ശ്രീധരൻ ആനന്ദ് നീലകണ്ഠൻ അനീസ് സലീം തുടങ്ങി മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പ്രശസ്തരായ എഴുത്തുകാരുമായി ചേർന്ന് നിൽക്കുന്ന രസകരമായ ചില സംഭവങ്ങൾ കൂടി ഈ പുസ്തകത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് എം ടിയും ടി പത്മനാഭനും ബദ്ധവൈരികൾ എന്നാണല്ലോ വെപ്പ് കണ്ടാൽ മിണ്ടാതെ രണ്ട് സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന സ്വഭാവക്കാർ അങ്ങനെയുള്ള എം ടിയും ടി പത്മനാഭനും പരസ്പരം കൈകൊടുത്ത് ഒന്നിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് അതിന് മുൻകൈ എടുത്തത് നോവലിസ്റ്റ് പെരുമ്പടവും ശ്രീധരൻ ആണ് അന്ന് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാണ് സാഹിത്യ അക്കാദമിയുടെ തൃശൂരിൽ നടന്ന ഒരു സമ്മേളനത്തിലായിരുന്നു ആ സംഭവം ആ ജന്മശത്രുക്കൾ എന്നറിയപ്പെട്ടിരുന്ന എം ടിയും പത്മനാഭനും അടുത്തടുത്ത് ലോഹ്യം പറഞ്ഞിരുന്നു അടുത്തിടെ അന്തരിച്ച മഹാകവി വിഷ്ണുനാരായൻ നമ്പൂരി മാഷിനെക്കുറിച്ചുള്ള ഏതാനും കുറിപ്പുകൾ കൂടി ഈ പുസ്തകത്തിലുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ അധ്യായങ്ങൾ കവി സമ്മേളനങ്ങൾക്ക് പറ്റും പോകുമ്പോൾ മറ്റു കവികളൊക്കെ ഷാപ്പ് കാണുമ്പോൾ കാറ് നിർത്തി രണ്ടെണ്ണം മടിക്കാൻ പോകും നമ്പൂരി മാഷ കുടിക്കുന്ന ആളല്ല അവരെയും കാത്ത് ദുഃഖത്തോടെ കാറിലിരിക്കും അത്തരം എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കുന്നു മറ്റൊന്ന് നമ്പൂരി മാഷിൻ്റെ സൈക്കിൾ പ്രേമത്തെക്കുറിച്ചാണ് എറണാകുളത്ത് മഹാരാജാസിൽ പഠിപ്പിക്കുമ്പോഴാണ് മാഷൊരു സൈക്കിൾ ആദ്യമായി വാങ്ങുന്നത് അത് ഇല്ലാമിയുടെയും വല്ലാമയുടെയും കാലമാണ് കവി കെ വി രാമകൃഷ്ണനെ ചേർന്നാണ് സൈക്കിൾ വാങ്ങുന്നത് രണ്ടുപേരും പണം പങ്കിട്ടെടുത്തു രണ്ടുപേരും മാറി മാറി സൈക്കിൾ ചവിട്ടി കവിക്ക് വരുന്ന കത്തുകളുടെ കവറുകൾ പോലും സൂക്ഷി വയ്ക്കുന്ന കാലമാണ് പിന്നീട് ഈ കവറുകളൊക്കെ വൃത്തിയായിട്ട് മുറിച്ച് മറിച്ചൊട്ടിച്ച് വീണ്ടും ഉപയോഗിക്കും കവിയുടെ മകൾ പ്രൊഫസർ അതിഥിയാണ് അച്ഛനെക്കുറിച്ചുള്ള ഏറെ ഓർമ്മകളും ഈ പുസ്തകത്തിന് വേണ്ടി എന്നോട് പങ്കുവച്ചത് നമ്പൂരി സാറ് ജീവിതത്തിലാകെ മൂന്ന് സൈക്കിളാണ് വാങ്ങിയത് മൂന്നും മോഷണം പോയി അവസാന സൈക്കിൾ പോയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ജീവിതത്തിൽ ഇനി സൈക്കിൾ വേണ്ട മൂന്നാമത്തെ സൈക്കിൾ പോയപ്പോൾ അതിൻ്റെ കാരിയറിൽ വിലപ്പെട്ട ഒരു വസ്തു ഉണ്ടായിരുന്നു സുഗതകുമാര ടീച്ചറുടെ പുതിയ പുസ്തകത്തിൻ്റെ കൈയെഴുത്തു പ്രതി ആകെ ദുഃഖമായി അത് കിട്ടുമോ എന്ന് അന്വേഷിച്ച് പത്രത്തിലൊക്കെ പരസ്യം ചെയ്തു നിർഭാഗ്യവശാൽ അത് തിരിച്ചു കിട്ടിയില്ല അതിൻ്റെ വിഷമം കുറേ കാലം കൂടെ കൊണ്ടു നടന്നു അപൂർവമായ ചങ്ങാത്തിയെക്കുറിച്ചുള്ള കഥകളും ഈ പുസ്തകത്തിൻ്റെ ഭാഗമാണ് സംവിധായകൻ കെ ജി ജോർജും സി ആർ ഓമൻകുട്ടനും ലീലാവി ടീച്ചറും എഴുത്തുകാരി രീതി മേനോനും തമ്മിലുള്ള സൗഹൃദം കൊച്ചി മുസിരിസ് ബിനാലിയുടെ അമരക്കാരായ ബോസ് കൃഷ്ണമാചാര്യയും റിയാസ് കൊമുവും തമ്മിലുള്ള സൗഹൃദം സംഗീതത്തിലെ ടി എസ് രാധാകൃഷ്ണനും ആർ കെ ദാമോദരനും തമ്മിലുള്ള സൗഹൃദം ഇതൊക്കെ അനാവരണം ചെയ്യുന്നുണ്ട് കൊച്ചി നഗരത്തിലോടുന്ന ഒരു ഓട്ടോറിക്ഷ യാദർച്ഛികമായാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ആ വണ്ടിയുടെ പേര് മനസ്സിലുടക്കി ദസ്തേവ്സ്കി അതായിരുന്നു ആ വണ്ടിയുടെ പേര് ഞാനതിൻ്റെ കഥ തേടി ചെന്നു അപ്പോൾ രസകരമായ മുഹൂർത്തങ്ങളാണ് പിറന്നത് പെരുമ്പടവും ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ വായിച്ച് ആരാധന പെരുകിയ മജൂന്ദാർ എന്ന ചെറുപ്പക്കാരനാണ് ആ വണ്ടിയുടെ ഉടമ നോവൽ വായിച്ച് ദസ്തേവ്സ്കിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വണ്ടിക്ക് ഇങ്ങനെയൊരു പേര് കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു തീർന്നില്ല മകൻ ജനിച്ചപ്പോൾ അവനും പേരിട്ടത് മഹാനായ റഷ്യൻ സാഹിത്യകാരന്റെ പേര് തന്നെ ദെസ്തയോസ്കി ഞാൻ ജോലി ചെയ്യുന്ന മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പഴവത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസാധകൻ ആശ്രമവാസിയെയും കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് ഈ കുടുംബത്തെ ബന്ധിപ്പിച്ചു രസകരമായ അനുഭവമായിരുന്നു ആ കൂടിക്കാഴ്ച അതത്രയും അക്ഷര രൂപത്തിൽ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആളുകൾക്ക് ഇരട്ട പേരുകൾ അല്ലെങ്കിൽ കളിപ്പേരുകൾ ഇടുന്നതൊക്കെ നാട്ടിൻ പുറങ്ങളിലെ ഒരു പതിവാണ് സ്കൂളിലും കോളേജിലുമൊക്കെ കൂട്ടുകാർക്ക് ഇരട്ടപ്പേരുകൾ ഇടാറുണ്ട് മഹാരാജാസ് കോളേജിൽ അങ്ങനെയുള്ള ഇരട്ടപ്പേരുകളുടെ കൗതുകം പരതിയ വ്യക്തിയാണ് സന്തോഷ് പെരുവ എന്ന ചെറുപ്പക്കാരൻ രസകരമായ ഇരട്ട ആ പേരുകൾക്ക് പിന്നിലെ കൗതുകങ്ങളൊക്കെ സന്തോഷ് പെരുവ കണ്ടെത്തി അദ്ദേഹത്തെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടിയിൽ യൗവനയുക്തിയായ ഒരു പെൺകുട്ടി ചിത്രമാണുള്ളത് അത് ആരെന്നറിയാൻ വായനക്കാർക്ക് വല്ലാത്തൊരു കൗതുകമായിരുന്നു വാസ്തവത്തിൽ അത് പെൺവേഷം കിട്ടിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു പിൽക്കാലത്ത് സി ആർ ഓമനക്കുട്ടൻ എന്ന പേരിൽ പ്രശസ്തനായ എഴുത്തുകാരനും അധ്യാപകനുമായ ഓമനക്കുട്ടൻ മാഷർ സി എം എസ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് മാഷ് ഒരു കായിക ദിനത്തിൻ്റെ സുന്ദരിയായ പെൺകുട്ടിയുടെ വേഷം തിരിച്ച് സ്റ്റേഡിയത്തിലൂടെ നടന്നത് സുന്ദരിയുടെ പിന്നാലെ വിദ്യാർത്ഥികളും വെച്ചുപിടിച്ചു അക്കഥയാണ് എന്താ ചന്തം ഓമൻ എന്ന പേരിൽ എഴുതിയിരിക്കുന്നത് മാഷിൻ്റെ മകനും ഇന്നത്തെ പ്രശസ്തനായ സിനിമാ സംവിധായകനുമായ അമൽനീരതും ചെറുപ്പത്തിൽ പെൺകുട്ടിയുടെ വേഷം കെട്ടിയിട്ടുണ്ട് അക്കഥയും ചിത്രവും പുസ്തകത്തിൻ്റെ ഭാഗമാണ് തൻ്റെ മക്കൾക്ക് വ്യത്യസ്തമായ പേര് നൽകിയ ഒരു അച്ഛൻ എറണാകുളത്തുണ്ടായിരുന്നു ആ അച്ഛൻ്റെ പേരും വ്യത്യസ്തമായിരുന്നു വാലത്ത് വി വി കെ ബാലത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ തൻ്റെ മക്കൾക്ക് ദാർശനിയുടെ പേരുകളാണ് അദ്ദേഹം നൽകിയത് സോക്രട്ടീസ് മോപ്പസാങ് ഐൻസ്റ്റീൻ അച്ഛനെ പോലെ ആ മക്കളും പ്രശസ്തരായി സോക്രട്ടീസ് എന്ന് മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് മുട്ടതൂർക്കയുടെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് ഏതാണ് പെൺകുട്ടി എന്ന കൃതി യഥാർത്ഥ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത സംഭവങ്ങളാണ് ഈ നോവലിൻ്റെ പ്രമേയം ഇതിലെ നായിക മൂവറ്റുപുഴയിൽ വാഴക്കുളത്ത് ജീവിച്ചിരുന്ന എൽസമ്മ എന്ന പെൺകുട്ടിയാണ് എൽസമ്മയുടെ ജീവിതവും പ്രണയവുമാണ് ഈ നോവലിന് ആധാരമായത് അധ്യാപകനായ പ്രൊഫസർ മാത്യു ജെ മുട്ടത്താണ് എന്നോട് ഈ കഥ പറയുന്നത് എൽസമ്മ പിൽക്കാലത്ത് നഴ്സായി അമേരിക്കയിലേക്ക് പോയി ഇപ്പോൾ അവർ ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു എൽസമ്മയുമായി ബന്ധപ്പെട്ട് പഴയകാല ഓർമ്മകൾ വീണ്ടെടുത്ത് പുസ്തകത്തിൽ റോസാപ്പു കാലം എന്ന ഒരു അധ്യായമയെ അതരിപ്പിച്ചിട്ടുണ്ട് നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ആടാണ് പന്തി ഭോജനം ചെറായിയിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പന്തി ഭോജനത്തിന് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ എന്നും സ്ഥാനമുണ്ട് സഹോദരൻ അയ്യപ്പനും ഭാര്യ പാർവതിയമ്മയ്ക്കും രണ്ട് മക്കളാണ് ഡോക്ടർ സുഗതരും ആയിഷയും ആ മക്കളുടെ കണ്ണിലൂടെ പന്തി ഭോജനത്തെയും സഹോദരൻ അയ്യപ്പൻ എന്ന അച്ഛനെയും ഭരണകർത്താവിനെയും വിലയിരുത്തുന്ന ലേഖനം ഓർമ്മയുടെ പന്തിയിൽ സ്നേഹഭോജനം എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗായകനും നടനുമായി മാറിയ പാപ്പക്കുട്ടി മാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എറണാകുളം ചന്തയെപ്പറ്റിയുള്ള കഥകൾ കൃത്യമായി ഇവയും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിലെ രണ്ട് ശക്തമായ മലയാളി സാന്നിധ്യമാണ് ആനന്ദ് നീലകണ്ഠനും അനി സലീമും ഏറെ പേർക്കും അറിയാത്ത ഈ രണ്ടുപേരും ഈ പുസ്തകത്തിലൂടെ മലയാളിക്കു മുന്നിലെത്തുന്നു അതുപോലെ വിഖ്യാതമായ പല ആംഗലേയ കൃതികളും മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത പ്രേമാജയകുമാർ വൈക്കം മുരളി ഡോക്ടർ പ്രൊഫസർ കാദ്രീൻ തങ്കമ്മ വെണിവി ദേശം എന്നിവരെയും വായനക്കാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കാലം വളരെ ഹ്രസമാണെന്ന് തോന്നാം പക്ഷേ അത് വളരെ വേഗം കടന്നു പോവുകയാണ് മനുഷ്യരും അവരുടെ ഇടങ്ങളും പെരുകുന്നു കാലം മാറ്റിയെഴുതിയ കഥകൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് അത്തരം കാഴ്ചകളെ ഡോക്യുമെൻ്റ് ചെയ്യുകയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് സൈകിത ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മാസത്തിനകം ആദ്യ പതിപ്പ് മുഴുവൻ വിറ്റുപോയിരിക്കുകയാണ് രണ്ടാം പതിപ്പ് ഉടനെ വിപണിയിലെത്തുകയാണ് എന്ന സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി റേഡിയോ മലയാളം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം